ഹലോ ഗൈസ്, പ്ലാനസലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് അങ്ങനെ എല്ലാവർക്കും സ്വാഗതം. തിരുവനന്തപുരം ജില്ലയിൽ കാട്ടായിക്കോണം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ടെക്നോപാർക്കിൽ നിന്ന് 6 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കാട്ടായിക്കോണത്തേക്ക്. അതുപോലെ തന്നെ മാജിക് പ്ലാനറ്റിൽ നിന്നും കിൻഫ്ര പാർക്കിൽ നിന്നും 3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമുക്കിതാ ഈ വീട്ടിലേക്ക് വരാനായിട്ടുള്ള ദൂരം. 1300 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു മനോഹരമായിട്ടുള്ള വീടിൻ്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഈ വീട് വിൽക്കാനായിട്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും വലിയ കൗതുകം എന്ന് പറയുന്നത് ഇതിൻ്റെ വിലയാണ്. വില കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടും. എത്രയാണെന്നല്ലേ, അത് ഞാൻ പതുക്കെ പറയാം. അതിന് തൊട്ട് മുന്നേ ഈ വീടൊന്ന് നമുക്കൊന്ന് നോക്കിക്കാണാം. 1300 സ്ക്വയർ ഫീറ്റിലുള്ള 3.5 സെന്റിൽ പണിയിപ്പിച്ചിരിക്കുന്ന ദാ ഒരു ഗംഭീര വീട്, ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. അപ്പോൾ ഈ വീടിനെ കുറിച്ച് പറയുമ്പോൾ വീടിൻ്റെ മുന്നിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരു GI സ്കോട്ടുപ്പ് ചെയ്തിരിക്കുന്ന സ്ലൈഡിങ് ആൻഡ് ഫോൾഡബിൾ ആയിട്ടുള്ളൊരു ഗേറ്റ് ആണ്. ഫ്രണ്ടിൽ 2 ലാമ്പ് ദാ ഇവിടെ 2 കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു മെറൂൺ ആൻഡ് വൈറ്റ് പ്ലസ് ഒരു സാൻഡൽ കളറിലോ ലൈറ്റ് സാൻഡൽ കളറിലുള്ള ഒരു തീമാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത്. 1300 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും താഴെ 1 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂം എന്നുള്ള രീതിയിലാണെന്ന്. എന്നാൽ ഇവിടെ താഴെ 2 ബെഡ്റൂമും മുകളിൽ 1 ബെഡ്റൂം എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഫ്രണ്ടിൽ 2 കാർ പാർക്കിംഗ് സൗകര്യങ്ങൾ കിട്ടുന്ന തരത്തിലുള്ള ഇൻ്റർലോക്ക് ചെയ്ത നല്ല മനോഹരമായിട്ടുള്ളൊരു മുറ്റം കാണാം. അതുപോലെ തന്നെ കിണർ, ഇതാ അവിടെ ഒരു ഇതേ തീം കളറിൽ തന്നെ, ഇതേ കളർ തീമിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഒരു കിണറും നമുക്ക് കാണാം. അത്യാവശ്യം നല്ല വെള്ളമുള്ള സൗകര്യമുള്ള ഒരു വീട് തന്നെയാണ്. അതുപോലെ സെറ്റ് ബാക്ക് ഒരു മീറ്റർ 1.5 മീറ്ററോളം സെറ്റ് ബാക്ക് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ അപ്പുറത്തെ വശത്തും കാണാനായിട്ട് സാധിക്കും. ഇൻ്റർലോക്ക് ദാ ഇവിടെയും കൊണ്ട് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ പാരലായിട്ട് അപ്പുറത്തും അതുപോലെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ബാക്കി ചിപ്സാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വീടിൻ്റെ മുൻവശത്തേക്ക് എത്തിയിരിക്കുകയാണ്. മുൻവശത്ത് എത്തിയിരിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ദാ ഒരു ഗ്രാനൈറ്റിൽ ചെയ്തിരിക്കുന്ന പടികളാണ്. ഗ്രാനൈറ്റിൽ നിന്ന് നേരെ കജേരയുടെ വേർട്ടിഫൈഡ് ടൈലിലോട്ട് നമ്മൾ കയറി നിൽക്കുകയാണ്. അവിടെ എപ്പോക്സി ഇട്ട് മനോഹരമായിട്ട് വിരിച്ചിരിക്കുന്ന ഒരു ടൈൽ പോർഷൻ നമുക്ക് കാണാം. അതുപോലെ ഫ്രണ്ടിലത്തെ ഡോറ് നമുക്ക് അടച്ച് തന്നെ നോക്കാം. ഡോറ് കൊടുത്തിരിക്കുന്നത് പ്ലാവിലാണ്. ഒറ്റ ഫ്രെയിമിൽ വന്നിരിക്കുന്ന ഡോറും ജനലും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ കംപ്ലീറ്റ് ഡോറും ചെയ്തിരിക്കുന്ന പ്ലാവിലാണ്. എന്നാൽ ഈ വിൻഡോസ് ചെയ്തിരിക്കുന്നത് ആഞ്ഞിലാണ്, ഫ്രെയിം ചെയ്തിരിക്കുന്നത് മഹാഗണിയിലാണ് വിൻഡോ ചെയ്തിരിക്കുന്നത്. GM സ്വിച്ചസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്ന സ്വിച്ചസ് എല്ലാം. അതുപോലെ V-ഗാർഡിൻ്റെ വയറിംഗ് ആണ്. അങ്ങനെ നമ്മൾ ഈ ഡോറ് തുറന്ന് ഉള്ളിലേക്ക് കയറി വരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 3 ബെഡ്റൂമുകൾ ഉള്ളതിൽ 2 എണ്ണം താഴെയാണ് വരുന്നത്. അങ്ങനെ നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ സിറ്റ് ഔട്ടിൽ കണ്ട സെയിം പാറ്റേണിലുള്ള ടൈൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. L-ഷേപ്പിൽ ലിവിങ്ങും ഡൈനിങ്ങും കൊടുത്തിട്ടുണ്ട്. L-ഷേപ്പിൽ കൊടുത്തിരിക്കുന്ന ലിവിങ്ങിൻ്റെ കാര്യം തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മുകളിലേക്ക് നോക്കുമ്പോൾ മനോഹരമായിട്ടുള്ള ജിപ്സം വർക്കിൽ റൂഫിംഗ് ചെയ്തിട്ടുണ്ട്. താഴേക്ക് നോക്കുമ്പോൾ 4x2 എന്നുള്ള സൈസിൽ ചെയ്തിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ നമുക്ക് കാണാം. അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ട് വച്ചിരിക്കുന്ന ഒരു TV യൂണിറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കോംബോയിലാണ് ചെയ്തിരിക്കുന്നത്. ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല, ബ്ലൂഷ് ഗ്രീൻ ടൈപ്പിലുള്ള ഒരു കളറാണ് കൊടുത്തിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റുകൾ അത്യാവശ്യം കുറച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. LED lights ആണ് അതെല്ലാം. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് വരികയാണ്. ഡൈനിങ് ഏരിയ പറയുമ്പോൾ നമുക്കൊരു 6 പേർക്ക് റൗണ്ട് ടേബിൾ ഇട്ട് ഇരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ് കൊടുത്തിട്ടുള്ളത്. ലിവിങ് ഏരിയയും അത്യാവശ്യം നമുക്കിവിടെ ഒരു സോഫ സെറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു സ്പേസ് നമുക്കിവിടെ കൺവേർട്ട് ചെയ്ത് ലിവിങ് ഏരിയ ആൻഡ് ഡൈനിങ് ഏരിയ എന്നുള്ള രീതിയിൽ നമുക്കിതിനെ ക്രമീകരിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയിലും റൂഫിംഗ് ഒരു ചെറിയൊരു റൂഫിംഗ് കൊടുത്തിട്ടുണ്ട്. ഫാൻ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ദാ ബീം പോയിരിക്കാൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ലിവിങ്ങും ഡൈനിങ്ങും പരിചയപ്പെട്ടു. ഇനി നേരെ വരുന്നത് കിച്ചണിലേക്കാണ്. കിച്ചണിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടുത്തെ ഡോറ് ചെയ്തിരിക്കുന്നത്, അതായത് ഔട്ട്ലുക്ക് വെളിയിലേക്ക് പോകുന്ന ഡോറ് ചെയ്തിരിക്കുന്നത് മഹാഗണിയിലാണ്. അതുപോലെ കയറി വരുന്ന ഡോറ് ഒരു ഗ്ലാസ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. എന്താ ഒരു പിക്ചറിൻ്റെ ഒരു രീതി കൊടുത്തിട്ടുണ്ട്. മഹാഗണിയിൽ തന്നെയാണ് ഇവിടുത്തെ ഡോറും ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ആ യൂണിറ്റ് കിച്ചൺ യൂണിറ്റ് ഒന്ന് കാണാം. ഗ്ലെന്നിൻ്റെ ഒരു ഹുഡാണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലെൻ എന്ന് പറയുന്നത് അത്യാവശ്യമല്ല, നല്ല മികച്ച ഒരു കമ്പനി തന്നെയാണ്. ദാ മുകളിൽ സെഞ്ചുറിയുടെ HD ബോർഡിൽ ചെയ്തിരിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു കിച്ചൺ യൂണിറ്റ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ റാക്കുകൾ എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, മനോഹരമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ദാ ഇവിടെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ മനോഹരമായിട്ടുള്ള ഒരു
വീടിന്റെ കിച്ചൺ നമ്മൾ കണ്ടുകഴിഞ്ഞു. കിച്ചന്റെ പുറത്ത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. കിച്ചന്റെ പുറത്തേക്ക് നമ്മൾ ഇറങ്ങി വരുമ്പോൾ, ഡോറ് തുറന്ന് ഇറങ്ങി വരുമ്പോൾ അത്യാവശ്യം ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള, അത്യാവശ്യമായ ഉള്ളൂ, ഭയങ്കര വലുതെന്ന് പറയാൻ പറ്റില്ല, 3.5 സെന്റിൽ മാക്സിമം എടുക്കേണ്ട ഒരു സ്പേസ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ചെടികളോ കാര്യങ്ങളോ ഒക്കെ നടാനായിട്ടുള്ള സൗകര്യമുണ്ട്. ചിപ്സാണ് ഇട്ടിരിക്കുന്നത്, നമുക്കിത് റിമൂവ് ചെയ്തിട്ട് ചെടിയും കാര്യങ്ങളൊക്കെ നടാനായിട്ടുള്ള സ്പേസ് നമുക്കിവിടെ കിട്ടും. അങ്ങനെ നമ്മൾ കിച്ചൺ പരിചയപ്പെട്ടു, ലിവിംഗ് ഡൈനിങ് പരിചയപ്പെട്ടു, ഇനി ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോവാം. ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ് ഇവിടെ. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ്. ഫ്ലോറിങ്ങിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 12x10 എന്ന സൈസിലാണ്. ഇനി ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് കയറി നോക്കാം. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഇവിടെ കാണുന്നത് ജാഗ്വറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് ഇതെല്ലാം. അതുപോലെ 6x ക്ലോസറ്റ് ആണ് കാണുന്നത്. മുകളിൽ ഷവർ കൊടുത്തിട്ടുണ്ട്, 2-way പൈപ്പുണ്ട്, ഹീറ്റർ പോയിന്റ് കൊടുത്തിട്ടുണ്ട്, എക്സോസ്റ്റ് ഫാൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുള്ള, എക്സോസ്റ്റ് ഫാൻ ഇല്ല. ഇവിടെ സിംബോളയുടെ ജാഗ്വറിൻ്റെ പൈപ്പ് ഫിറ്റിംഗ്സ് കാണാനായിട്ട് സാധിക്കും. ദാ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രെയിമിൽ ചെയ്തിരിക്കുന്ന ഒരു കതകം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ ആദ്യത്തെ ബെഡ്റൂം പരിചയപ്പെട്ടു. അതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ്. രണ്ടാമത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോൾ ആദ്യത്തെ ബെഡ്റൂമിനെക്കാട്ടിയും കുറച്ചും കൂടെ സൈസ് കുറവാണ്. ഇവിടെ വരുന്നത് എന്ന് പറയുന്നത് 11x10 എന്ന സൈസിലാണ് ഇവിടുത്തെ ഈ റൂമിൻ്റെ ഏരിയ വരുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെയും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ബാത്റൂമിലേക്ക് കയറുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ടൈൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം 3/4 പോർഷൻ ടൈൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടില്ല എന്നുള്ള പോരായ്മയാണ്. എന്നാൽ ഈ ഒരു എമൗണ്ടിന്, ഞാൻ പറയാൻ പോകുന്ന എമൗണ്ടിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഇവിടുത്തെ വീട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ദാ GM-ന്റെ ഒരു ഹീറ്റർ പോയിന്റ് കൊടുത്തിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഷവർ കൊടുത്തിട്ടുണ്ട്. ദാ സിംബോളയുടെ ഒരു ബേസിൻ, ജാഗ്വറിൻ്റെ ഒരു പൈപ്പ്, 6x ഒരു ക്ലോസറ്റ്, മിറർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മനോഹരമായിട്ട് തന്നെയാണ് ഇവിടുത്തെ ഈ ഡോറും ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ താഴത്തുള്ള രണ്ട് ബെഡ്റൂമും പരിചയപ്പെട്ടു. ഇവിടുത്തെയും കതക് ചെയ്തിരിക്കുന്നത് മഹാഗണിയിലാണ്, ഫ്രെയിം ആഞ്ഞിലാണ്. അങ്ങനെ നമ്മൾ മുകളിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കൈപ്പിടിയോട് കൂടിയിട്ടുള്ള മുകളിലേക്കുള്ള ഫ്ലോറിങ്ങിലേക്ക് കയറുകയാണ്. അങ്ങനെ നമ്മൾ കയറുമ്പോൾ ഗ്രാനൈറ്റിൽ ചെയ്തിരിക്കുന്ന പടികളാണ് കാണാനായിട്ട് സാധിക്കുന്നത്. സൈഡിൽ ചെയ്തിരിക്കുന്ന ടൈൽസ് ആണ്. ഇത് കൊടുത്തിരിക്കുന്നത് 3/0 ഫ്ലോറിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അത്യാവശ്യം നല്ല ബ്രാൻഡായിട്ടുള്ള ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ മുകളിലേക്ക് കയറി വരുമ്പോൾ ഇവിടെ നമുക്കൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്കൊരു പ്രൈവസി ആയിട്ടുള്ള സ്പേസ് കിട്ടുന്നു. നമുക്കിവിടെ TV-യും കാര്യങ്ങളൊക്കെ വയ്ക്കുന്ന തരത്തിലുള്ളൊരു സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് ഒരു പ്രൈവസി എന്നുള്ള നിലയിൽ നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ താഴെയുള്ള സെയിം ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. 11x10 എന്നുള്ള സൈസിൽ കൊടുത്തിരിക്കുന്ന ഒരു ബെഡ്റൂമാണ്. ഇവിടെയും നേരത്തെ പറഞ്ഞുള്ള അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. സെയിം ടൈൽ തന്നെയാണ്, താഴെ കണ്ട സെയിം ടൈൽ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ നമുക്ക് ഇവിടെ ഒരു സ്പേസ്, വെളിയിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ദാ ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു ചെറിയൊരു റൂം കെട്ടിയെടുക്കാനായിട്ടുള്ളൊരു സ്ഥലം ഇവിടെ അവൈലബിൾ ആണ്. ഇത്രയും സ്പേസ് വെറുതെ കിടക്കുകയാണ്. നമുക്കിവിടെ എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ള സ്ഥലമുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് പോകുന്നത് ടെറസാണ്. ടെറസ് ചെയ്തിരിക്കുന്ന കോൺക്രീറ്റ് ഇതിലാണ്. ഇവിടെ GI സ്ക്വയർ ട്യൂബിൻ്റെ പിടിയാണ്, കൈപ്പിടിയാണ് കൊടുത്തിരിക്കുന്നത്, ഹാൻഡ് റെയിൽസാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഇവിടെ വാഷിംഗ് മെഷീൻ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസാണ്. പവർ കൊടുത്തിട്ടുണ്ട്, പൈപ്പ് കൊടുത്തിട്ടുണ്ട്, ഔട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ബേസ് കെട്ടി ഉയർത്തിയിട്ടുണ്ട്. ഇവിടെയെല്ലാം വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടുത്തെ ബാൽക്കണി ഏരിയ ആണ് ഇനി ഫൈനൽ പരിചയപ്പെടാനായിട്ടുള്ളത്. ബാൽക്കണി ഏരിയയിലേക്ക് നമുക്ക് എൻ്റർ ചെയ്ത് നോക്കാം. അങ്ങനെ ഈ വാതിൽ തുറന്ന് ഞാൻ ദാ വെളിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടുത്തെ ബാൽക്കണി ഏരിയ ആണ്. ബാൽക്കണി ഏരിയ ദാ ഇവിടെ ഒരു പില്ലർ കൊടുത്ത്, പില്ലർ താഴെ നിന്ന് വരുന്ന പില്ലർ ദ മുകളിൽ ഇങ്ങനെ പോയിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ കുഞ്ഞു കുഞ്ഞു ഫ്ലവറോ കാര്യങ്ങളോ ഒക്കെ വെക്കുന്നതിന് വേണ്ടിയുള്ളൊരു ഏരിയ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ കുറേ സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു മെയിൻ സ്പോട്ട് ലൈറ്റ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഞാൻ ഈ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് ഈ വീടിൻ്റെ സ്ക്വയർ ഫീറ്റും സെൻറ്റും റേറ്റും ഒക്കെ ഞാൻ പറയാൻ ഒരിക്കൽ കൂടെ ആഗ്രഹിക്കുകയാണ്. റേറ്റ് ഞാൻ ഇതാദ്യമായിട്ടാണ് പറയുന്നത്. 46 ലക്ഷം രൂപയാണ് ഈ വീടിൻ്റെ റേറ്റ് വരുന്നത്. 3.5 സെന്റിൽ 1300 സ്ക്വയർ ഫീറ്റ് വരുന്ന, 3.5 സെന്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ മനോഹരമായിട്ടുള്ള വീടിൻ്റെ
റേറ്റ് എന്ന് പറയുന്നത് 46 ലക്ഷം രൂപയാണ്. തീർത്തും നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ്. ഈ വീടിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ സൈഡിൽ കാണുന്ന മൊബൈൽ നമ്പറുമായിട്ട് ബന്ധപ്പെടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്താണ് നിങ്ങൾ ക്വറീസ് ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ വാട്സാപ്പ് അവൈലബിൾ ആണ്. ഈ സെയിം നമ്പറിൽ തന്നെ വാട്സാപ്പ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് പ്ലാന്റ് സെല്ലറിന്റെ ഇൻസ്റ്റാഗ്രാം പേജും അവൈലബിൾ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിക്കുന്നതിന് തൊട്ടു മുന്നേ ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്, ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ പുതിയ വീഡിയോസ് വരുന്നത് എല്ലാം തന്നെ നിങ്ങൾ നോക്കിക്കാണുക. ഇഷ്ടപ്പെടുന്ന വീഡിയോസിന് കമൻറ്റ് ചെയ്ത് നിങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരിക. നമുക്ക് പുതിയൊരു സ്വപ്ന ഭവനം നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റ, ബൈ ബൈ.